ഒരു സിമെന്റ് കമ്പനിയിൽ നിന്ന് സിമെന്റ് ലോഡ് ചെയ്തിട്ട് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സിമെന്റ് എങ്ങനെയാ വരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലോഡിങ് ചെയ്ത് നമ്മുടെ വീടുകളിൽ വന്നിട്ട് യൂണിയൻകാരെ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ സിമെന്റ് കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് സിമെന്റ് ലോഡ് ചെയ്യുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അങ്ങനത്തെ ഒരു വീഡിയോയാണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ സിമെന്റ് കമ്പനിയിൽ നല്ല സൗണ്ടാണ്, നല്ല ഡിസ്റ്റർബൻസാണ്. അത് അത് ഈ വീഡിയോയിലും ഉണ്ട് കുറച്ച്. ഞാൻ പിന്നെ അത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഒരു ഫീൽ കിട്ടില്ല. അതുകൊണ്ടാണ് അത് മ്യൂട്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. ഈ കൺവെയർ ബെൽറ്റിലൂടെയാണ് സിമെൻറ്റ് വരുന്നത്. ഇത് ലോഡിങ് ഏരിയ ആണ്, അത് ഉണ്ടാക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സ്ഥലമല്ല. പാക്ക് ചെയ്യുന്നതൊക്കെ ഉള്ളിലാണ്, ഇതിൻ്റെ ആ ഒരു വാർഡ് ഫെൻസിങ് വെച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിലാണ് ഇത്. അതിൽ ഫില്ല് ചെയ്ത് അത് കൺവെയർ ബെൽറ്റിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വണ്ടിയിൽ രണ്ടാളുകൾ നിന്നിട്ട് മാൻ പവറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് അവിടുന്ന് കൺവെയർ ബെൽറ്റിൽ നിന്ന് നേരിട്ട് ലോഡ് ചെയ്യുന്നു. അതുവരെ ഫില്ല് ചെയ്ത് ചാക്കിലാക്കി പ്രിൻ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് കൺവെയർ ബെൽറ്റിലൂടെ സിമെൻറ്റ് പുറത്തേക്ക് വരുന്നു. ഇതുപോലെ വരുന്ന സിമെൻറ്റുകൾ ലോഡ് ചെയ്യാനായിട്ട്, അതായത് ഏകദേശം ഒരു 100 ചാക്ക് സിമെൻറ്റ് മേടിക്കുന്ന ഒരു വണ്ടിയിലാണെങ്കിൽ ലോഡ് ചെയ്യാൻ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ മുകളിൽ വരും സമയമെടുക്കും ഇത് ലോഡിങ് ചെയ്യാൻ. ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിലൂടെ വന്നിട്ട് അത് ലോഡിങ് ചെയ്യാനായിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കാണ്, ഇതെല്ലാം ഒറ്റ കൺവെയർ ബെൽറ്റ് ഈ മുകളിലൂടെ വരുന്ന കൺവെയർ ബെൽറ്റിലൂടെ എല്ലാ സംഭവവും നടക്കും. അപ്പോൾ അതിന് ഒരു മണിക്കൂറിൻ്റെ മുകളിൽ 100 ചാക്കിന് വരും. അപ്പോൾ അതുപോലെ എത്ര ചാക്ക് സിമെൻറ്റാണ് നമ്മൾ ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള സമയം ഏകദേശം വരുന്നതാണ്. സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഇതാണ് നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്ന സ്ഥലം. ഈ സിമെൻറ്റ് മെഷീനറിയിൽ വന്നിട്ട് ചാക്കിലാക്കി ഫില്ല് ചെയ്യുന്ന സ്ഥലമാണ്. ഒരാളുടെ സഹായം അവിടെ ആവശ്യമുണ്ട്, ഒരു മാൻ പവർ ഉണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാൻ, അത് ആ ഹോളിലൂടെ എനിക്ക് അങ്ങോട്ട് കിടക്കാനുള്ള പെർമിഷൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം. ഈ ജോലി ഇത്തിരി റിസ്ക്കിയാണ്, എനിക്കത് അതിലിരിക്കുന്ന ഉണ്ടാവും. നല്ല പൊടി വരുന്നുണ്ട്, അവിടെ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട്, സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു പ്രശ്നമുണ്ട്. മാൻ പവർ അവിടെ ഉണ്ട്, ഒരാളുടെ മാൻ പവർ ഉണ്ട് അവിടെ. ആളെ ഇരുന്നിട്ടാണ് ആ ചാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചാക്കിലേക്ക് ഓട്ടോമാറ്റിക് വരുന്നു, അവിടെ ചാക്ക് ഓട്ടോമാറ്റിക് തന്നെ ക്ലോസ് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു പ്രോപ്പറായിട്ട്. എന്നിട്ടാണ് ചാക്ക് പുറത്തേക്ക് വരുന്നത് സിമെൻറ്റ് ചെയ്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ കുറച്ചുകൂടിയും ക്യാമറ അങ്ങ് സൂം ചെയ്ത് നോക്കാം. കണ്ട ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, ആളാണ് അവിടെ ചാക്ക് വയ്ക്കുന്നത്. അപ്പോൾ അത് ചാക്ക് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് ഓട്ടോമാറ്റിക് നിറയും, പിന്നെ ഓട്ടോമാറ്റിക് പാക്ക് ചെയ്യും, ഓട്ടോമാറ്റിക് പുറത്തേക്ക് തള്ളുന്നതാണ്. അതാണ് എൻ്റെ അവിടുത്തെ അവസ്ഥ. ആ ഇരിക്കുന്ന ആൾക്ക് ഒത്തിരി ഹാർഡ് വർക്കാണ്. ആള് തന്നെയാണ് ചാക്ക് വയ്ക്കുന്നതും, അത് ഓട്ടോമാറ്റിക്കാണ് ഫില്ലാവുന്നത് പാക്ക് ചെയ്യുന്നത്. പക്ഷെ ആളാണ് ആ ചാക്ക് വെച്ച് കൊടുക്കുന്നത് കറക്റ്റായിട്ട്. കൺവെയർബെൽറ്റിലൂടെ വരുന്ന ചാക്കുകൾ അവരടുത്ത് എടുത്ത് രണ്ടുപേര് എടുത്ത് ലോഡ് ചെയ്യുന്നു.
ചാക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാക്കിന് ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതാണ് ഇത്തിരി ചെറിയ ലാഗ് വരുന്നത്. അത് നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചേട്ടന്മാർ രണ്ടുപേരും കൂടി അതെടുത്ത് ലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കട്ടിയിട്ട് വെക്കും. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുക നോക്കി എളുപ്പത്തിൽ അവർ ചെയ്യുന്നത്. ഏകദേശം വണ്ടി ഫുള്ളായി തുടങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ 1/4 മണിക്കൂറായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 125 ചാക്കുകളാണ് ഇതിൽ കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഏകദേശമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നടക്കുന്നു നടക്കുന്നു. ഏകദേശം ലോഡിങ് കംപ്ലീറ്റ് ആയി തുടങ്ങി. ഇനി ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൂടി മതി, അതിനുള്ളിൽ ഇത് ഫുള്ളാവാൻ സാധ്യതയുണ്ട്. അതിൽ കഴിഞ്ഞു, ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമമായി 100 ചാക്കോ 125 ചാക്കോ ആണ്, 125 തോന്നുന്നു. അപ്പോൾ അത്രയാണ് ഇതിൽ കൊള്ളുള്ളൂ. അപ്പോൾ അതിൽ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോഡിങ് കംപ്ലീറ്റായി. അപ്പോൾ ഇനി ജസ്റ്റ് ടാർപ്പാള ഇടാം. അപ്പോൾ ഈ ടാർപ്പോളേനെ ഇടുക എന്ന് വെച്ചാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലോ, മഴക്കാലമാണ്, ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്നെ സഹായിക്കും, ഡ്രൈവറെ അല്ലെങ്കിൽ വണ്ടിക്കാരനെ സഹായിക്കും അവർ തന്നെ ഒന്ന് ഇത് ടാർപ്പോളിന് ഇടാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു, വണ്ടി പോവുകയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം.